ഒരു പരാമർശം ഉണ്ടല്ലോ, ഈ നാലാം കിട ആയിപ്പോയി. അത് പറഞ്ഞത് വഴി അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെ നിലവാരമാണ് താന്നു പോയത്. ഇവിടെ ഇത് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മളിവിടെ ഇവിടെ വേണു ഉൾപ്പെടെ ഇരുന്ന് ചർച്ച ചെയ്തല്ലേ ഈ റിപ്പോർട്ടിനെ കുറിച്ച്. ആ ചർച്ച ചെയ്ത് അന്ന് പറഞ്ഞ് പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം പിന്നെ ഇവിടെ ഉയർത്തുന്ന വാദം ഇത് വളരെ പഴയതാണെന്ന്. അത് ശരിയാ. അപ്പൊ പഴയ അഴിമതിയാണെങ്കിൽ പിന്നെ അത് അന്വേഷിക്കണ്ടേ? അഴിമതി അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് പണ്ട് നടന്ന ഇടപാടുകളാണ്. അങ്ങനെ പണ്ട് നടന്ന ഇടപാടുകളാണ്, പണ്ട് നടന്ന ഇടപാടുകൾ. ഞാൻ ചോദിക്കുന്നത് അല്ലല്ല, ഞാൻ പറയാം. ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെ വ്യാഖ്യാനിക്കണ്ട. പണ്ട് നടന്ന നടപാട് കണ്ട് അന്വേഷിക്കണം അന്വേഷിക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ വ്യാഖ്യാനിക്കണ്ട. നമുക്ക് സമയവും കുറവാണ്, നമുക്ക് എല്ലാവരിലേക്കും പോവുക വേണം. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം. ഇവിടെ ഉമ്മൻചാണ്ടി പറയുന്ന ഒരു കാര്യം, ഏത് സാക്ഷിയുടെ മൊഴിയെ വിശ്വസിച്ചാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയിട്ടുള്ളത് എന്നതൊക്കെ വരുമ്പോഴാണ് പൂർണ്ണ ചിത്രം വ്യക്തമാകുന്നത്. ഇത് അദ്ദേഹത്തിന്റെ അവകാശമാണ്. കാരണം പൂർണ്ണമായും ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെടാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹം നടാടെ കേൾക്കുകയാണ്. അദ്ദേഹം തന്നെ പറയുകയാണ്, ഈ കമ്മീഷന്റെ മുൻപിൽ വിസ്തരിക്കപ്പെട്ട ആരും ഇത് പറഞ്ഞിട്ടില്ല, പിണറായി ഉൾപ്പെടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ കേൾക്കേണ്ടി വരുന്നത് എന്നാണ്. രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് വേണു. ഇതിൽ അന്വേഷണ കമ്മീഷനെ തീരുമാനിച്ചത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അപ്പോൾ ഏത് വ്യക്തി വേണമെന്നുള്ളത് വാസ് ഹിസ് ചോയ്സ്. അതങ്ങനെ റാൻഡമായിട്ട് വന്നതൊന്നുമല്ല. കെ ബാബുവിൻ്റെ സജഷൻ ആയിരുന്നു അല്ല, അത് അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ കുറഞ്ഞ പക്ഷം ഒരു സി പി എം അനുഭാവിയെ അല്ലെങ്കിൽ അങ്ങനെ ചായ്വുള്ള ഒരാളെയെങ്കിലും നിയമിക്കില്ല പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് നമുക്ക് വിചാരിക്കാം. രണ്ട്, അന്വേഷണ കമ്മീഷൻ്റെ ഒരു ഫൈൻഡിംഗ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ സാധാരണ രാഷ്ട്രീയ ആരോപണങ്ങളെപ്പോലെ ഇപ്പോൾ എല്ലാവരും ഇടതുമുന്നണി കൊണ്ടുവന്ന ഫൈൻഡിങ്സ് എന്നുള്ള രീതിയിൽ കൗണ്ടർ ചെയ്യുന്ന പോലെയാണ് ഈ പറയുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് പറയാനുള്ളത് ഈ പറഞ്ഞ ഫൈൻഡിങ്സ് ആണ് പുറത്തിപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതേ ഉള്ളൂ. അത് പ്രസിദ്ധീകരിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്കും യാതൊരു സംശയവുമില്ല. കേരളം മുഴുവൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ അത് റിപ്പോർട്ട് വന്ന് ഇത്രയും വൈകിക്കാനും പാടില്ലായിരുന്നു എന്നാണ്. പക്ഷേ ആ റിപ്പോർട്ട് പൂർണ്ണമായും പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഈ നടപടികളിലേക്ക് കടക്കാമായിരുന്നുള്ളൂ എന്ന വാദത്തെ എങ്ങനെ? അല്ല, അതിൽ കാര്യമില്ലല്ലോ. സാധാരണഗതിയിൽ അത് റിപ്പോർട്ട് വന്ന് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് നിയമോപദേശത്തെക്കുറിച്ച് പോലും പറയുന്നില്ല. ഗവൺമെൻറ് ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എടുത്ത് അതും കൂടെ നിയമസഭയിൽ വെക്കുകയാണ്. അല്ല, ആക്ഷൻ സജസ്റ്റ് ചെയ്യുന്ന റിപ്പോർട്ടല്ല, ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടാണ് വെക്കുക. അപ്പോൾ അതിന്മേലൊരു നടപടിക്രമം അവർ തീരുമാനിച്ച ശേഷം അത് നിയമസഭയെ അറിയിക്കുകയാണ്. എ ജിയോട് ഒപ്പീനിയൻ ചോദിച്ച ശേഷം പിന്നീട് ലോ സെക്രട്ടറിയോട് ചോദിക്കണം എന്നൊന്നും പറയുന്നതിൽ ഒരു അതൊക്കെ ഒരു ഒരു ന്യായം പറയുന്നതേ ഉള്ളൂ. ഇത് കമ്മീഷൻ സെക്രട്ടറി എന്നത് ആ ചുമതല ബാധ്യതപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. അതെ അതെ, എ ജി നിയമോപദേശത്തിന് വേണമെങ്കിൽ സമീപിക്കാതിരിക്കാം. അല്ല, ഹൈറാർക്കിയിൽ തീർച്ചയായിട്ടും എ ജി മുതൽ. അപ്പോൾ എ ജിയുടെ ഒരു ഒപ്പീനിയൻ മേടിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന് കിട്ടാവുന്ന ഗവൺമെന്റിന്റെ പേറോൾസിലുള്ള ഏറ്റവും ബെസ്റ്റ് ഏറ്റവും എക്വിപ്ഡ് ലോയറുടെ ഒപ്പീനിയൻ തേടി. അതുപോലെ ഒരു മാൻഡേറ്ററി പ്രൊവിഷൻ അല്ല. പക്ഷെ അതിൻ്റെ മുന്നിൽ ഈ ഫൈൻഡിങ്സ് എല്ലാം വന്നു കഴിയുമ്പോൾ നേരത്തെ വേണു പറഞ്ഞ പോലെ വളരെ സാങ്കേതികമായ കാരണങ്ങളാണ് ഇപ്പോൾ അവർ പറയുന്നത്. മറ്റ് കാരണങ്ങൾ പറയാൻ അതിൻ്റെ മെറിറ്റ് മുഴുവൻ അവർ കണ്ടിട്ടില്ല എന്നുള്ള കാര്യവും ശരിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇത് മുഴുവൻ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ ഒന്നൊന്നായി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഈ കാര്യങ്ങളെ അടിവരെ കമ്മീഷനും അടിവരെ ഇട്ടിരിക്കുന്നു, അതിൻ്റെ ഒപ്പ് ചാർത്തിയിരിക്കുന്നു എന്ന് വേണം കണ്ടെത്താൻ. അപ്പോൾ ഇത് ഏത് സാക്ഷി പറഞ്ഞു എന്നൊക്കെയുള്ളത് പിന്നീട് അപ്രസക്തമാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇതൊരു നടപടിക്രമത്തിലേക്ക് പോകാനോ ഒരു ഒരു ക്രിമിനൽ പ്രൊസീജിയറിലോ അല്ലെങ്കിൽ ഒരു ലീഗൽ പീനൽ ആക്ഷനിലേക്കോ പോകണമെങ്കിൽ ഇത് മറ്റ് അന്വേഷണ സംവിധാനങ്ങളിൽ പോകണം എന്നുള്ളതാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനിൻ്റെ ഏറ്റവും വലിയ പരിമിതി. പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഒരു അലിഗേഷന് പോകുമ്പം ഇത് ഒരു വിജിലൻസ് അന്വേഷണമാണെങ്കിൽ ഇതുപോലെ ഒരു സീനിയർ നേതാക്കന്മാർക്കെതിരെ എന്തുകൊണ്ട് ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തിയിട്ട് വേണം അന്വേഷണത്തിന് പോകാൻ. അതൊരു പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തുന്ന എൻക്വയറിയാണ്, അവിടെ പോലും ഒരു രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാം. പക്ഷേ ഇവിടെ അതിന് പകരം ആരോപണങ്ങൾ വന്നിരിക്കുന്നത് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഫൈൻഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ പ്രിലിമിനറി എൻക്വയറിയുടെ ഒന്നും ഒരു വിഷയമില്ല, ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ ഫൈൻഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നു. ആ ഫൈൻഡിങ്ങിൻ്റെ മേളിൽ നിയമോപദേശവും തേടിയിരിക്കുന്നു, അവിടെയാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നിട്ടും രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുന്നതിൻ്റെ അകത്ത് യാതൊരു അർത്ഥവും ഇല്ല. ശരി, ഒരു കാര്യം കൂടി, ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ ഇതൊക്കെ നമുക്ക് ശ്രീ സൂര്യനാട് പറയുന്ന പോലെ കുറേ കാലമായി കേൾക്കുന്ന എങ്കിലും കമ്മീഷൻ്റെ ഈ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പിണറായി ഇങ്ങനെ ഉമ്മൻചാണ്ടി കൈക്കൂലി വാങ്ങിയെന്നും ശാരീരികമായി ആക്രമിച്ചുവെന്നും കേട്ടപ്പോൾ ശ്രീ ജോസഫ് സി മാത്യു ഞെട്ടിയോ? അല്ലാതെ കമ്മീഷൻ്റെ ഫൈൻഡിങ്സിൽ ഇത്രയും കാര്യങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒന്നാമത് യു ഡി എഫ് അപ്പോയിൻ്റ് ചെയ്തൊരു കമ്മീഷൻ, ഞാൻ മനസ്സിലാക്കിയതോളം അദ്ദേഹം ഒരു മിതഭാഷയായിട്ടുള്ള പലതരത്തിലുള്ള ഒരു മോഡറേറ്റ് പൊസിഷൻ എടുക്കുന്ന ഒരു ജഡ്ജ്, അദ്ദേഹവും അത്രയും പറയേണ്ടേ വന്നു എന്നുള്ളത് കാര്യത്തിൻ്റെ ഒരു തീക്ഷ്ണ സ്വഭാവം കുറച്ചുകൂടെ വെളിവാക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ട് മുൻപിൽ വന്നാൽ
ഒരു മുഖ്യമന്ത്രിക്ക്, അത് യു ഡി എഫ് ഭരണകാലത്താണെ പോലും ഒരു മുഖ്യമന്ത്രിക്ക് ഇത്രയും നടപടികളെങ്കിലും എടുത്തേ മതിയാവും. പിന്നെ അതിൽ രാഷ്ട്രീയ പ്രേരിതം എന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ മറ്റ് സെക്ഷൽ അലിഗേഷനും അതെല്ലാം പോട്ടെ, അത് ടേംസ് ഓഫ് റെഫറൻസിൽ ഉൾപ്പെടുന്നുണ്ടോ എന്നുള്ളത് ഉമ്മൻചാണ്ടി സാറിൻ്റെ ചോദ്യം ജെന്യൂനാണ്. അതിൻ്റെ പക്ഷേ അതൊരു കോഗ്നിസബിൾ ഒഫൻസ് ആയതുകൊണ്ട് അത് ശ്രദ്ധയിൽ വന്നാൽ നടപടിയെടുക്കാൻ പറയുക, അതൊരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷേ അഴിമതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിന് വേദിയാക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ, ഇത് അട്ടിമറിക്കാൻ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ തന്നെ പിന്നാലെ നടന്നിരുന്നു എന്നുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തെളിയിക്കുന്നത് ഇതിലുള്ള ഈ ഭരണകൂടത്തിൻ്റെ തികഞ്ഞ ഇടപെടില്ല. വേണം ഒരു കാര്യം കൂടി, ഇത് ആ ഭരണവ്യവസ്ഥയെ എങ്ങനെ ദുഷിപ്പിച്ചതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ തട്ടിപ്പിനുള്ള ഒരു വേദിയായി മാറുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥരെ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നു, ഇതിൽ പരാമർശിക്കപ്പെട്ട് കാണാത്തതും അങ്ങനെയാണെങ്കിൽ മറ്റൊരു അന്വേഷണം നടത്തേണ്ടതായ ഒരു ഇത് മജിസ്ട്രേറ്റിന്റെ ഇടപെടലാണ്. രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു, രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു, കുറിച്ചെടുക്കപ്പെടുന്നു, അല്ല അങ്ങനെ പറഞ്ഞാൽ ഇത് തീരുന്ന വിഷയമല്ലല്ലോ. ഒരു കേസ് സബോർഡിനേറ്റ് ചെയ്യാനായി മുഴുവൻ ഇടപെട്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയെ മുഴുവൻ ദുരുപയോഗം ചെയ്ത ഒരു കേസായി ഇത് കേരളത്തിന്റെ ഹിസ്റ്ററിയുടെ മുൻപിൽ വന്നിരിക്കുകയാണ് എന്നുള്ളത് ഇതിന്റെ ഗൗരവ സ്വഭാവം. എനിക്ക് ഇടപെടലേക്ക് വേണം അനൂപ്, ഞാനൊന്ന് ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാമിലേക്ക് വരികയാണ്. വി എസ് പറഞ്ഞു പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണം, ജനങ്ങളോട് മാപ്പ് പറയണം, യു ഡി എഫ് പിരിച്ചുവിടണം. വേണു, ഇത് നിങ്ങൾ ഇപ്പോൾ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് പുതുപ്പള്ളിക്കാരൻ പൊതുപ്രവർത്തനം മതിയാക്കണോ എന്നുള്ളതാണ്. അതിനെയും എനിക്കതിനൊരു മറുപടിയായിട്ട് തോന്നിയത് വേണു, ആ വേണുവിൻ്റെ ആ വിദ്യാഭ്യാസ കാലത്തെ, കോളേജ് വിദ്യാഭ്യാസ കാലത്തെ ആ ചൂട്, ആ താങ്കളുടെ ആ വാക്കുകളുടെ ആ തീയ്, താങ്കളുടെ ആവേശം, ഇതെല്ലാം കൂടെ അങ്ങോട്ട് സമന്വയിപ്പിച്ച് അങ്ങോട്ട് കുത്തി നിറച്ച് താങ്കളൊരു വിധി പറഞ്ഞു കഴിഞ്ഞു. ആ വിധി കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അദ്ദേഹം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയല്ല, അദ്ദേഹം ആത്മഹത്യ ചെയ്യണമെന്ന്. കാരണം ഇനി ഉമ്മൻചാണ്ടിയല്ല, ഇനി പിന്നെ വിജിലൻസ് അന്വേഷണം നടക്കുകയല്ല, അല്ലെങ്കിൽ ഇനിയും അദ്ദേഹത്തിൻ്റെ സെക്ഷൽ ഹരാസ്മെൻറ്റിനെക്കുറിച്ച് അന്വേഷണം നടന്നാലും, താങ്കൾ ഇനി സുപ്രീം കോടതിയിൽ പോയാൽ പോലും ഉമ്മൻചാണ്ടിക്ക് ഇതിനപ്പുറത്തിനൊരു വിധിയില്ല. താങ്കൾ വിധി പ്രഖ്യാപിച്ചു, ജസ്റ്റിസ് വേണുവിൻ്റെ വിധി ഇന്ന് വന്ന സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി ആത്മഹത്യ ചെയ്യുകയല്ലാതെ വരെ വഴിയില്ല. താങ്കൾ പറഞ്ഞു ഇപ്പോൾ എന്നോടുള്ള ചോദ്യം വി എസ് അച്യുതാനന്ദൻ അങ്ങനെ പറഞ്ഞോളാം. വി എസ് അച്യുതാനന്ദൻ പറഞ്ഞിട്ട് അതിനുശേഷം പറയുന്ന ആൾ താങ്കളാണ്, അതായത് ഇദ്ദേഹം പൊതുപ്രവർത്തനം നിർത്തണം. ഈ വി എസ് അച്യുതാനന്ദൻ മറ്റൊരു വ്യക്തിയുടെ പൊതു പ്രവർത്തനം അവസാനിപ്പിക്കാൻ വേണ്ടി വലിയ പാടുപെട്ട് നടന്നതാണ് ജോസഫ് സി മാത്യുവിൻ്റെ ഒക്കെ സഹായത്തോടെ. അദ്ദേഹം ഇന്ന് ഇന്ത്യ കേരളം ഭരിക്കുകയാണ്. അദ്ദേഹമാണ് ഇന്ന് ഈ കമ്മീഷൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് അടക്കം പഠിച്ചുകൊണ്ട് അനന്തര നടപടികളിലേക്ക് കടക്കുന്നതായിട്ട് പറഞ്ഞത്. താങ്കൾ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ, എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും ആ കാര്യത്തിൽ ഞാനത് വേട്ടയാടിയിട്ടില്ലാന്ന്. താങ്കൾ ചെയ്തോന്ന് എനിക്കറിയത്തില്ല. കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും വേട്ടയാടിയ ഒരു മനുഷ്യനായിരുന്നു ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നത് ഇതുപോലെ 1.5 രൂപയുടെ കാര്യമല്ല, 10,450 രൂപയുടെ 450 കോടി രൂപയുടെ തുകയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കേസ്. അത് സി ബി ഐ അന്വേഷിക്കുന്നു. സി ബി ഐ അദ്ദേഹത്തെ 7-ാം പ്രതിയായിട്ട് കണക്കാക്കുന്നു. അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കെ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള മുഖ്യമന്ത്രി തന്നെ അനുമതി കൊടുക്കുന്നു. ആ മനുഷ്യൻ ഇന്നിപ്പം കുറ്റവിമുക്തനായിട്ട് നിൽക്കുക. നിങ്ങൾ ഇന്ന് ഈ കേസിൽ, ഞാൻ ഇതിനകത്ത് ഉമ്മൻചാണ്ടി പ്രതിയാണ്, ഉമ്മൻചാണ്ടി ശിക്ഷിക്കപ്പെടണം, എനിക്കത് അഭിപ്രായം ആരാ. അദ്ദേഹം ഈ സ്ത്രീയെ ലൈംഗികമായി ദുരുപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അറസ്റ്റ് ചെയ്തിടണം, ജയിലിടണം, എനിക്കതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ താങ്കൾ ഈ വിധി പറയുമ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നിരിക്കും, ഇറ്റ് ഈസ് എ ഫാക്ട് പെയിൻറ്റിംഗ് കമ്മീഷൻ. അത് നേരത്തെ ഇവിടെ ശ്രീ ജോസഫ് മാത്യു പറഞ്ഞു കഴിഞ്ഞു, അതൊരു വിധിയല്ല. അവിടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചില നിഗമനങ്ങളിലെത്തുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഒരു സി ബി ഐ അന്വേഷണം പോലെ അന്വേഷണത്തിൻ്റെ പുറത്തൊരു തീരുമാനം ഉണ്ടായതല്ല. അതിൻ്റെ പുറത്ത് ആ റിപ്പോർട്ട് കൈവലിച്ച് വന്നിരിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ എന്തുകൊണ്ട് പുറത്ത് വിടണം, നമ്മൾ പുറത്ത് വിടണം എന്നുള്ള അല്ലത്, ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ആക്ഷൻ, നേരത്തെ പ്രതിഭ പറഞ്ഞല്ലോ, ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടോടുകൂടി ഇത് നിയമസഭയിൽ വയ്ക്കണം. നിയമസഭയിൽ വയ്ക്കുന്നതിന് മുമ്പ് ഇത് പരസ്യപ്പെടുത്താമെന്നുള്ളതാണ്, പെടുത്താമായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ നിയമസഭയിലല്ലാതെ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വിത്ത് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സണ്ണിക്കുട്ടി അബ്രഹാം മറ്റൊരു എതിർവാദവുമുണ്ട്, ഇന്ന് വരെ ഇതെല്ലാം കോൾഡ് സ്റ്റോറേജിൽ ഇരിക്കുകയായിരുന്നു എന്നും. ഏത് കോൾഡ് സ്റ്റോറേജ്? ഈ പറയുന്ന ജുഡീഷ്യൽ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകളുടെ അതിലേക്ക് വരികയാണ്. അപ്പോൾ അതിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ അങ്ങനെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു, അതിന്മേൽ ചില നിയമോപദേശം തേടട്ടെ. എനിക്ക് സംശയം തോന്നുന്നത്, ഞാൻ ഇത് മാത്രം ആധാരമാക്കുന്നത്, എനിക്ക് സംശയമില്ല, എനിക്കതിനകത്ത് ഉമ്മൻചാണ്ടി ആദ്യം പറയുന്നത്, കമ്മീഷൻ നിഗമനമായിട്ട് പറയുന്നത് ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടി മുഖേന സ്റ്റാഫും
അതായത് ഈ വഞ്ചനയ്ക്ക് ഉപഭോക്താക്കളെ വഞ്ചിക്കുന്നതിന് സഹായിച്ചു. പിന്നെ പിന്നെ നമ്മുടെ പിന്നെ കൈക്കൂലി വാങ്ങി എന്നുള്ള നിയമോപദേശമാണ് സാർ, അതാണ് എൻ്റെ ചോദ്യം, അതാണ് എൻ്റെ ചോദ്യം. കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയ കുറ്റം, അല്ലാതെ ഒരാളെ അഴിമതി ഒരു